ഇപ്പം ഒരുപാട് പടങ്ങളായി കണ്ണൻ കണ്ണേട്ടൻ ചെയ്യുന്നു. അപ്പം സ്ഥിരം അങ്ങനെ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് അങ്ങനെ കണ്ണേട്ടനെ വെച്ചിട്ട് ഒരുപാട് പടങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ട്? നല്ലൊരു ബോണ്ട്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ സാധാരണ ചിലപ്പോൾ നമ്മൾ അസ് എ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്കിപ്പം ആസ് ആൻ ആക്ട്രസ് എനിക്ക് കുറച്ച് അറിവുകൾ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ആസ് എ പ്രൊഡ്യൂസർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, ആസ് എ ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂ, ആസ് എ ക്യാമറാമാൻ, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട്. അപ്പം നമ്മളിതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പം കണ്ണൻ ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചിലപ്പം ചില സിനിമകൾ ചെയ്താൽ പിന്നെ ചിലപ്പം നമ്മൾ ആ ഒരു സെക്ഷനിൽ വെച്ചിട്ട് വീണ്ടും ഒരു സിനിമയിലേക്ക് ചിലപ്പോൾ പോയെന്നിരിക്കത്തില്ല. ചിലപ്പോൾ അത് എന്തെങ്കിലും ഒക്കെയുള്ള ഒരു ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ ഡയറക്ടർ സൈഡിൽ നിന്നോ എവിടുന്നെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഈ എന്നാ പറയുക, ഓവറോൾ ആ ഒരു സബ്ജക്റ്റ് വൈസിൽ നമുക്ക് ചിലപ്പോൾ പിന്നീട് ആ ഒരു ടീമിലേക്ക് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായെന്നിരിക്കത്തില്ല. ഇതെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റാണ്, നമുക്ക് ഓരോരുത്തരോട് തോന്നുന്ന ഫീലിങ്സ്, താല്പര്യങ്ങൾ, അതൊക്കെയാണ് വീണ്ടും നമ്മളെ അവരിലേക്ക് എത്തിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവരെ ഒന്ന് കാണണം, അല്ലെ ഒന്ന് ജസ്റ്റ് മിണ്ടണം എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ആണത്. ചിലപ്പോൾ ചിലരെ കണ്ടാൽ നമ്മൾ ഇറ്റ്സ് ഓക്കെ, അവരെ നമ്മൾ ഓർക്കാറേ ഇല്ല. അതേപോലെ തന്നെ സിനിമ ചെയ്യുമ്പോഴും ഒരു ടീമിൻ്റെ കൂടെ സിനിമ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അവരുടെ കൂടെ വർക്ക് ചെയ്യണം, കാണണം, അല്ലെങ്കിൽ വീണ്ടും ഇതുപോലൊരു ക്രിയേറ്റിവിറ്റി അവരോടൊപ്പം ഉണ്ടാക്കണം എന്ന് തോന്നുന്നത് ഒരു പക്ഷേ കണ്ണൻ ചേട്ടനോടൊപ്പം വീണ്ടും വീണ്ടും തോന്നുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റീസ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പം ഞങ്ങൾക്കും ഉണ്ടാവണം, അല്ല ആസ് എ പ്രൊഡ്യൂസർ നമുക്കും ഉണ്ടാവണം അതേ സെയിം ക്വാളിറ്റീസ്. അപ്പം അദ്ദേഹത്തിനും അത് ഫീൽ ചെയ്താലാണ് നമ്മൾ ഒന്നിച്ചൊരു സംഭവം നടന്നത്, എനിക്ക് മാത്രം ഫീൽ ചെയ്തുകൊണ്ടായില്ല. അപ്പം എനിക്ക് തോന്നുന്നു ആസ് എ പ്രൊഡ്യൂസർ സൈഡ്, ഡയറക്ടർ സൈഡ്, എല്ലാ ഒരു ടീം മൊത്തത്തിൽ അങ്ങനെ ഫീൽ ചെയ്തു. അപ്പം അങ്ങനെ സംഭവിച്ചു, അപ്പം ഇനിയും അങ്ങനെ സംഭവിക്കട്ടെ. ശരിയാ, ചില നമ്മൾ ഫ്രണ്ട്സ് സർക്കിളിലായാലും വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ വർഷങ്ങളോളമുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് നമുക്കൊരു ഒരു ബോണ്ട് അവിടെ ക്രിയേറ്റ് പറയുന്ന എന്താ പറയുക, ഒരു ഗുഡ് വൈബ്സ്, പോസിറ്റീവ് വൈബ്സ് എന്ന് പറയും. ചിലരെ ചില ടീമിനോട് ഞാൻ ആരെയും എടുത്ത് പറയുക അങ്ങനെ ഒന്നുമല്ല കേട്ടോ, ഇവിടെ ഞാൻ ആരെയും അങ്ങനെ സ്പെസിഫൈ ചെയ്തല്ല പറയുന്നത്. ചില ടീം നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് വൈബ്സ് ആയിരിക്കും വരുന്നത്. ചിലർ വരുമ്പോൾ ചിലപ്പം ഒരുപക്ഷെ വലിയ സംഭവമൊന്നും കാണത്തില്ല, ചെറിയൊരു സിനിമയായിരിക്കാം, നമുക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവത്തില്ല, എന്നാൽ കൂടി നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ്സ് ഉണ്ടല്ലോ, ആ വൈബ്സ് നമ്മളെ ഒരു നല്ല ഇതിലേക്ക് എത്തിക്കും, ഒരു റിസൾട്ടിലേക്ക് എത്തിക്കും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ണൻ ചേട്ടൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസിൽ.